ഉസ്താദുമാർ ധാരാളമുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മോട് അല്പം സംസാരിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറാംഗവും മർക്കസു സഖാഫത്തി സുന്നിയുടെ ജനറൽ മാനേജറുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കും. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمن طائفة من بني إسرائيل وكفر الطائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال الرب من الشاهدين. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, വിവിധ മഹല്ല് ജമാഅത്തുകളുടെ കൈകാര്യകർത്താക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, സഹോദരങ്ങൾ, സഹോദരികളെ, ഷെയ്ഖുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി നവ്വറല്ലാഹു മർക്കദഹ്, ബഹുമാനപ്പെട്ടവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന മഹാന്മാരോടും മഹബ്ബത്ത് ഉണ്ടാക്കാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏഴ് ദിവസമായി ഇവിടെ നടന്നുവരുന്ന റോസ് മുബാറക്കിന്റെ ഈ സമാപന വേളയിൽ സ്വലാത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആ മജ്ലിസിന് തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ ഒരു നീണ്ട ഉപദേശം ഇവിടെ ആഗ്രഹിക്കുന്നില്ല, ആവശ്യവുമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ലോകത്ത് എങ്ങനെ പ്രചരിക്കുന്നു എന്ന് സാധാരണക്കാരായ ആളുകൾക്കും ഗവൺമെൻറ് ഏജൻസികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വേദിയാണ് ഉറൂസുകൾ, പ്രത്യേകിച്ച് വടക്കേ മലബാറിലെ ഉറൂസുകൾ. കാസർഗോഡ് പ്രദേശത്തുള്ള ജനങ്ങളുടെ
ദൈവത്തിൻ്റെ രീതിയും അവർ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന ശൈലിയുമെല്ലാം മനസ്സിലാക്കാൻ ഈ ഉറൂസ് അടുത്തുനിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്ന് വീക്ഷിച്ചാൽ മതി. ഇത് കേവലം ഒരു ആൾക്കൂട്ടമല്ല, മറിച്ച് ഇത് ഒരു പ്ലഡ്ജാണ്, ഒരു പ്രതിജ്ഞയാണ്. നാലഞ്ച് കാര്യങ്ങൾ നമ്മളെല്ലാവരും ഏറ്റെടുത്താൽ നമുക്ക് ഇസ്ലാമിക സമൂഹത്തിന് ഈ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ തീർക്കാൻ കഴിയും എന്ന് ഈ ഉറൂസ് നമുക്ക് പാഠങ്ങൾ തരികയാണ്. ഇന്ന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സംബന്ധിച്ച് ധാരാളം ആരോപണങ്ങൾ, നമ്മുടെ അയൽ രാജ്യവുമായി യുദ്ധം തന്നെ സംഭവിച്ചേക്കുമോ എന്ന ആകാംക്ഷയിൽ നിൽക്കുന്ന ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഇന്നാട്ടിലെ മുസ്ലിംകളും എല്ലാ ജനങ്ങളും ഈ രാജ്യത്തോട് ഐക്യദാർഢ്യം കൂടുതൽ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഈ സമയത്ത് മുസ്ലിംകൾ രണ്ടു കാര്യം അവർ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ഭാരതത്തോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ പ്രഖ്യാപിക്കുക. രണ്ട്, ഇസ്ലാമിനോടുള്ള അങ്ങേയറ്റത്തെ ആഭിമുഖ്യം അത് വീണ്ടും ഉയർത്തിപ്പിടിച്ച് അതിനുവേണ്ടി നാം ആ രണ്ട് കാര്യങ്ങൾ, ഒരു കയ്യിൽ ഇന്ത്യയാണെങ്കിൽ മറ്റേ കയ്യിൽ ഇസ്ലാമാണ്, അത് രണ്ടും ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ കാണിച്ച ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ഈ ഉറൂസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അഞ്ച് കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതിലൊന്ന് ഈമാനാണ്. ഈമാൻ അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ ആദരണീയരായ ഈ സാദാത്തുക്കൾ, അൽഹംദുലില്ലാഹ്, സയ്യിദ് അഹമ്മദ് ബുഖാരി മർഹൂം, സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ, സയ്യിദ് ഖലീൽ തങ്ങളുടെ ആ കുടുംബത്തിലെ നേതൃനിരയിൽ ഉള്ളവരാണ് അവരൊക്കെയും. ആ സയ്യിദ്മാരുടെ പിതാവായ അഹമ്മദുൽ ബുഖാരി, അള്ളാഹു തആല അവരുടെ മദദ് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആ മഹാന്മാരിൽ നിന്ന്, സയ്യിദ് അലി ബാഫഖി തങ്ങളെ പോലെയുള്ള സാദാത്തുക്കളിൽ നിന്ന്, നമ്മുടെ മഹാന്മാരായ ഉലമാക്കളിൽ നിന്ന് ആദ്യമായി നാം സ്വീകരിച്ച് ഉറപ്പിച്ച് നിർത്തേണ്ടത് നമ്മുടെ ഈമാനാണ്. ആ ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി നബിയ്യു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബഹുമാനപ്പെട്ട താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ പൊന്നു നബി ഒന്നുകൂടി മനോഹരമാണ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെല്ലാമാണോ നമുക്ക് ലഭിച്ചത് അത് പൂർണമായി അംഗീകരിക്കുക, അത് ശരിവെക്കുക, അതൊക്കെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഗ്രേഡുകൾ വർദ്ധിക്കും. അതിൽ നിന്ന് നിർബന്ധമായി ചെയ്യേണ്ടത് നിർബന്ധമായി തന്നെ അനുഷ്ഠിക്കുക. സുന്നത്തായുള്ള കാര്യങ്ങൾ പരമാവധി നാം ഉൾക്കൊള്ളുക. ആ അംഗീകാരമാണ് ഈമാൻ എന്ന് പറയുമ്പോൾ. ആ ഈമാൻ ഇവിടെ നിലനിർത്തേണമെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കണം. മഹബ്ബത്ത് ഇല്ലെങ്കിൽ ഈമാൻ ഇല്ല. ബഹുമാനപ്പെട്ട സഹീർതങ്ങൾ, സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മക്കളും മരുമക്കളും എല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ദീനീയായ മുന്നേറ്റങ്ങൾക്ക് വളരെ മുന്നിലാണ്. അള്ളാഹു തആല ആ പരമ്പര ഖിയാമത്തു നാൾ വരെ വളരെ അന്തസ്സോടുകൂടി നിലനിർത്തി തരട്ടെ. ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, ഈ സ്ഥാപനത്തിന്റെ കീഴിലുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഡേ സ്കൂളേഴ്സ് ആയിട്ട് തന്നെ 700 കുട്ടികൾ പഠിക്കുന്നു എന്നറിഞ്ഞപ്പോൾ
മർക്കസിന്റെയും മുന്നിൽ എന്ന അർത്ഥത്തിലേക്ക് അൽഹംദുലില്ലാ നമുക്ക് പിന്നെ അസൂയ പാടില്ലല്ലോ. അള്ളാഹു തആല എല്ലാ സ്ഥാപനങ്ങളെയും വിജയത്തിലെത്തിച്ചേരട്ടെ. അത്രയും കുട്ടികൾ പഠിക്കുന്നു, ആ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ മുഴുവനും ബഹുമാനപ്പെട്ട അവരുടെ ശൈഖായ നമ്മുടെ ശൈഖായ ഉമറുൽ ഫാറൂഖ് തങ്ങളവറുകളുടെ പേരിൽ ഖുർആൻ ഖത്മുകൾ, കോടിക്കണക്കിന് ഖത്മുകൾ, സ്വലാത്തുകൾ നിർവഹിക്കുന്നു എന്ന് പറയുമ്പോൾ മഹബ്ബത്ത്, അതാണ് യഥാർത്ഥത്തിൽ ഈ ഉറൂസിന്റെ ഉള്ളടക്കം. മഹബ്ബത്ത്, മനസ്സിന്റെ ഉള്ളിലുള്ള മഹബ്ബത്ത്. ആ മഹബ്ബത്ത് അഹ്ലു ബൈത്തിനോട് എങ്ങനെ മഹബ്ബത്ത് വരുന്നു, അത് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്താണ്. ഉലമാഇനോടുള്ള മഹബ്ബത്ത് എവിടെ നിന്ന് വരുന്നു, അൽ ഹബീബ് റസൂലുള്ളാഹി. മുതഅല്ലിമീങ്ങളോടുള്ള മഹബ്ബത്ത് അൽ ഹബീബ് റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളോടുള്ള മഹബ്ബത്ത് അൽ ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ സലാത്തിന്റെ മജ്‌ലിസായി സലാത്ത് കുറേ നമ്മൾ ചൊല്ലിയല്ലോ. ആ മഹബ്ബത്തോടുകൂടി, ആ മഹബ്ബത്തിൽ നിന്നാണ് ഈമാൻ വരുന്നത്. ആ ഈമാൻ ഉള്ള വ്യക്തിയെ ഈമാനിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി എവിടെ എപ്പോഴുണ്ടായാലും നമ്മളെല്ലാവരും ഈമാന്റെ വിഷയത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കാമിലായ ഈമാനെ നിലനിർത്തി തരട്ടെ. രണ്ടാമത് ആ ഈമാനോടുകൂടി നമ്മൾ ചെയ്യേണ്ട കാര്യം നിസ്കാരം പോലെയുള്ള ആരാധനകളാണ്. അതിൽ വീഴ്ച വരുത്തരുത്. അതിനൊക്കെ ഈ ഉലമാ മാതൃകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമാ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഈമാൻ മാത്രം പോരാ, വലഅസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനു. അതിന്റെ ബാക്കി എല്ലാവർക്കും അറിയാം. ഏറ്റവും മുമ്പിൽ നിസ്കാരമാണ്. അത് ഉപേക്ഷിച്ചുകൊണ്ടൊരു ശരീഅത്തില്ല. നിസ്കാരം കൈവിട്ടുകൊണ്ടൊരു ശരീഅത്തില്ല. നിസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ടൊരു ആലിമില്ല. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടൊരു സയ്യിദില്ല. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടൊരു മുതഅല്ലിമില്ല. ആ നിസ്കാരമടക്കമുള്ള കർമ്മങ്ങൾ. മൂന്നാമത്തത് ഇസ്ലാമിക സമൂഹം മുറുകെ പിടിക്കേണ്ട കാര്യം വിദ്യാഭ്യാസം, ഇൽമ്. ആ ഇൽമിന്റെ വിഷയത്തിൽ ഇന്ന് നമ്മളെ സമൂഹം വളരെ മുമ്പിലാണ്. പക്ഷേ ഒക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്കുമെല്ലാം ചേക്കേറി മതപരമായ അറിവ് രണ്ടാം സ്ഥാനത്തേക്ക് പോയോ, അവിടെയാണ് ഈ മഹത്തായ സ്ഥാപനം ശരീഅത്തിന്റെ ഇൽമിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുകയാണ്. ആ ഇൽമിന്റെ മേഖല ഇന്ന് കേരളത്തിൽ ഇൽമ് വളരെ സമ്പന്നമാണെങ്കിൽ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ വളരെ പിന്നിലാണ്. ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നമ്മളൊക്കെ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. നാലാമത്തെ കാര്യം, നമ്മളെല്ലാവരും സർവീസ് ചെയ്യാനുള്ള മൈൻഡ് നേടിയെടുക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഅദീൻ, ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മർക്കസു സഖാഫത്തി സുന്നിയ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ ജീവനായി നിലനിൽക്കുന്ന ജാമിയ സയ്യിദിയ, കണ്ണൂരിലെ അൽ മഖറും, കേരളത്തിൽ വിവിധ ജില്ലകളിലായി തല ഉയർത്തി നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും ഇന്ന് സേവന പ്രവർത്തനങ്ങളിൽ വളരെ മുൻപിലാണ്. സേവനമില്ലെങ്കിൽ സാധാരണക്കാരെ ഈ മഹത്തായ ആശയത്തിലേക്ക് ലഭിക്കില്ല. ലാ ഖൈറ ഫീ കസീരിം മിൻ നജ്‌വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മനുഷ്യൻ സദഖകളും സേവനങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ബഹുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈമാനും വേണം, സാലിഹായ അമലും വേണം, ഇൽമും വേണം. ആംബുലൻസ് ആശുപത്രിക്ക് വാങ്ങിക്കൊടുക്കുന്നത് മുതൽ ഏതെല്ലാം തലങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ മദ്ഹർ അടക്കമുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് എങ്കിൽ അഞ്ചാമത്തെ ഒറ്റ കാര്യം കൂടി നമ്മൾ മറക്കാതെ പ്രവർത്തിക്കുക. അതേതാണ്? ദഅവത്തിന്റെ മേഖല.
ഇസ്ലാമിനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക. ആ പ്രചാരണത്തിന് വേണ്ടി സലഫിസത്തിന്റെ വഴിയല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ട വഴി ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും സൂഫിസത്തിന്റെ ഒരു വഴിയുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇവിടെ കാണിച്ച വഴി. അതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖൂലു ലിന്നാസി ഹുസ്ന. ഈ ഒരു ആയത്ത് തന്നെ കുറേ വിവരിക്കാനുണ്ട്. വഖൂലു ലിന്നാസി ഹുസ്ന, ഓ സമൂഹമേ, ഓ ഇസ്ലാമിക സമൂഹമേ, നിങ്ങൾ പറയണം ലിന്നാസ്, ഈ ലോകത്തുള്ള മുസ്ലിംകളോടും അമുസ്ലിമീങ്ങളോടും ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും എല്ലാവരോടും നിങ്ങൾ പറയണം ഹുസ്ന, നല്ലത് മാത്രം പറയണം, ശത്രുവിനോട് പോലും നല്ലതേ പറയാൻ പാടുള്ളൂ. ആ അതാണ് സൂഫിസത്തിന്റെ വഴി. ആ വഴി സ്വീകരിച്ചു പോന്ന മഹാന്മാരായ ഉലിയാക്കൾ വാളെടുക്കാതെ കുന്തമെടുക്കാതെ ഇസ്ലാം പ്രചരിപ്പിച്ചു. ഖുർആൻ ആകെ നോക്കും, ഖുർആനിൽ എവിടെയെങ്കിലും വാൾ എന്ന പദം ഉണ്ടോ? വാളിനെ അറബിയിൽ പറയുക സെയ്ഫ് എന്നാണ്. ഇംഗ്ലീഷിൽ സെയ്ഫ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടേതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എപ്പോഴെങ്കിലും ഒരു വാൾ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അത് സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ്. സെയ്ഫ് എന്ന അറബി പദമാണ് ഇംഗ്ലീഷിലെ സേഫ്റ്റി ആയി വരുന്നത്. ഖുർആനിൽ വാളില്ല, ഖുർആനിൽ കുന്തമില്ല, ഖുർആനിൽ യുദ്ധമില്ല, ഖുർആനിൽ സമരമേ ഉള്ളൂ. സമരം എപ്പോഴും ആവശ്യമാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും തന്നെ ഒരാളെ കുത്താതെ വേദനിപ്പിക്കാതെ ദൈവത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന് ലോകത്ത് തെളിയിച്ചവരാണ് സൂഫിയാക്കൾ. ആ മഹാന്മാരുടെ സൂഫിമാരുടെ വഴിയാണ് മൽഹർ പിന്തുടരുന്നത്. അതാണ് ഈ ഉലമാക്കൾ ഉയർത്തിപ്പിടിക്കുന്നത്. അത് രാജ്യത്തിന് ഭീഷണിയല്ല, അത് ലോകത്തിന് ഭീഷണിയല്ല, മറിച്ച് ലോക സമാധാനത്തിന്റെ കൂടെയാണ് മുസ്ലിംകളുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിംകളും അമുസ്ലിമീങ്ങളും നമ്മുടെ ഉറൂസുകളിൽ സജീവമാണ്. വടക്കേ ഇന്ത്യയിലെ അജ്മീറിൽ ചെന്ന് നോക്കിയാൽ മുസ്ലിമീങ്ങളെക്കാൾ അമുസ്ലിമീങ്ങൾ ആ ഉറൂസിൽ പങ്കെടുക്കുകയാണ്, മഹാന്മാരെ ആദരിക്കുകയാണ്. മഖാമുകളെ പറ്റി അത് തെറ്റാണെന്ന് പറയാൻ വഴിയില്ല. ഖുർആൻ തന്നെ മഖാം പരിചയപ്പെടുത്തി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഖുർആൻ പറഞ്ഞ ആ മഖാം ജനങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായുള്ള മഖാം, ആരാധനകൾ അല്ല, ആദരവ്. ആ ബഹുമാനങ്ങളൊക്കെ നിലനിർത്തി സജ്ജന സമ്പർക്കത്തിലൂടെ വിജയം നേടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ദുആർക്കും. അള്ളാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. ഈ മഹാന്മാരായ സാദാത്തുക്കളെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. റഹ്മാനായ പടച്ചവനെ ഞങ്ങളെ എല്ലാ ഹൈറായ മുറാദുകളും ഹാസിലാക്കണേ അള്ളാ. ഞങ്ങളെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളെ ദർജ ഏറ്റി ഉയർത്തി കൊടുക്കണേ അള്ളാ. താജുൽ ഉലമക്ക് വലിയ പദവി കൊടുക്കണേ അള്ളാ. ഇന്ന് ഹയാത്തിലുള്ള ഈ മഹാന്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. മേക്കാരനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ ഈ ഉമ്മത്തിന് നീ ആക്കല്ല റഹ്മാനെ. ഞങ്ങളെ പല നാടുകളിലും ഒരുപാട് വലിയ ആളുകളെ വേർപാട് കൊണ്ട് സാധാരണക്കാർ കരയുന്നുണ്ട്. അവർക്കെല്ലാം നല്ല നേതൃത്വത്തെ നീ നൽകണേ റഹ്മാനെ. ഈ മദ്ഹറിലെ മുത്തഅല്ലിമീങ്ങളെ മുഴുവനും, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ മുഴുവൻ മുത്തഅല്ലിമീങ്ങളെയും ഉഹ്റവിയായ മുത്തഅല്ലിമീങ്ങളാക്കണേ പഠിച്ചവരെ. ഈ ഉറൂസിന്റെ നടത്തിപ്പുകാര്, ഇതിന്റെ പ്രവർത്തകന്മാരെ, ഭാരവാഹികൾ എല്ലാവർക്കും നീ പ്രത്യേകമായ തൗഫീഖിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ തഅല്ലുമിലും തഅലീമിലും തദരീസിലും ഖിദ്മത്തിലും എല്ലാം നിന്റെ പൊരുത്തം നീ വാരിത്തരണേ അല്ലാ. 25 വയസ്സ് വരെ, ബഹുമാനപ്പെട്ട ഹലീൽ തങ്ങൾക്ക് 25 വയസ്സാകുന്നത് വരെ തങ്ങൾ നാ പറഞ്ഞു, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നത് ബാപ്പാന്റെ കൂടെ തന്നെ. അങ്ങനെ ആ നിലയിൽ ഈ മക്കളെ മുഴുവൻ വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട തങ്ങളെ വാപ്പ, ആ വാപ്പക്കാണ് ഈ മക്കളെ മുഴുവൻ പവറും കിട്ടുക. അള്ളാഹു തആല അവരുടെ ഗ്രേഡ്, അവരുടെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ഈ അഹ്ലുബൈത്തിനൊക്കെ മഹബ്ബത്ത് വെക്കുന്ന കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ.
നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഉമ്മവാപ്പമാർ, ജേഷ്ഠന്മാർ, അനുജന്മാർ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ, ചാലിയം ബാബാജി അടക്കം ഒരുപാട് ആളുകൾ, റഹ്മാനായ അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കും എല്ലാം ഈ സാദാത്തുക്കളോട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صل اللهم على الحبيب محمد وآله وصحبه أجمعين، والحمد لله رب العالمين.